ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാട്ടോ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പാട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം. നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക ഒരു 15 മിനിറ്റ്. എന്നാലും ഇത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വാർത്തെടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2-3 മിനിറ്റ് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുറന്നു വരാൻ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് നമ്മൾ ഗോതമ്പ് എടുത്ത അതേ കപ്പിൽ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിൽ വെച്ചിട്ട് ഇത് ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു ജ്യൂസിലോട്ട് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. കളറും അതുപോലെ എസെൻസൊന്നും യൂസ് ചെയ്യാതെ കേട്ടോ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുത്തിട്ട് ഇത്രയോളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഇത് കളയാം. അപ്പോൾ ഇതിന് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾ ഈ ലൈറ്റ്സ് ഓഫ് ലൈഫ് എന്ന ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്താരെല്ലാം കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തുടർത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ വേണ്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് സ്റ്റവിൽ വെക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പ് എടുത്ത കപ്പിന് 2 കപ്പ് പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ നുറുക്ക് ഗോതമ്പിൻ്റെ പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഈ നുറുക്ക് ഗോതമ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗോതമ്പ് ഇട്ട് കൊടുത്താൽ ഇതിങ്ങനെ കട്ടക്കുത്തി പോകും കേട്ടോ. നമുക്ക് പതുക്കെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് കട്ടയൊക്കെ മാറ്റിയെടുത്തിട്ട് ഒരു കുറുക്ക് രൂപത്തിലാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ കുറുകിയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ, സിമ്മിലിട്ടിട്ട് വേണം നിങ്ങളിത് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും ഒന്നുകൂടി ഒന്ന് കുറുകിയിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. അതുപോലെ ഇത് ഒന്നുകൂടിയൊക്കെ കുറുകിയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് തണുപ്പോട് കൂടി ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഐസ് ക്യൂബ് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഞാൻ 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് ആണ്. അല്ലാതെ എസെൻസും കളറൊന്നും അല്ല കേട്ടോ, ബീട്രൂട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രിപ്പറേഷൻ. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ നുറുക്ക് ഗോതമ്പ് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ പുതിനയില വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നുറുക്ക് ഗോതമ്പൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ തയ്യാറാക്കി നോക്കിയാൽ അവരെന്തായാലും കഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ഒന്ന് സബ്സ്ക്രൈബിനും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.